praise the Lord, praise the Lord, hallelujah, hallelujah, isho 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 isho. Priya sahodarangale, rajadi rajanaya kartava yesu christuvinde mahotsavam nam ee varsham aghoshikkunnathu നമ്മുടെ ഷാലോം ടെലിവിഷനോടൊപ്പമാണ്. ഈ ഷാലോം ടെലിവിഷനോട് ചേർന്നുള്ള ഈ മഹോത്സവത്തിൻ്റെ ഒരുക്ക ശുശ്രൂഷയിലേക്ക് നിങ്ങളെല്ലാവരെയും ഞാൻ ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് എൻ്റെ ചിന്തയിലേക്ക് വന്നത് കുരിശിൽ തൂങ്ങി നമുക്ക് വേണ്ടി മരിച്ചവൻ നമ്മുടെ രാജാവോ? എങ്ങനെയാണ് കുരിശിൽ കൊല്ലപ്പെട്ടവൻ ഈ ലോകത്തിൻ്റെ രാജാവാകുന്നത്? യോഹന്നാൻ്റെ സുവിശേഷം 12:32 തിരുവചനം ഒന്ന് ഏറ്റുചൊല്ലാമോ? ഞാൻ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുമ്പോൾ എല്ലാ മനുഷ്യരെയും എന്നിലേക്ക് ആകർഷിക്കും. അപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന ആദ്യത്തെ ചോദ്യം, കുരിശിൽ ഉയർത്തപ്പെട്ടവൻ എങ്ങനെയാണ് ലോകത്തിലെ സകല ജാതി മനുഷ്യരെയും തന്നിലേക്ക് ആകർഷിക്കുന്നത്? അല്ലെ, കുരിശിൽ ഉയർത്തപ്പെട്ട രാജാവ് എങ്ങനെ ലോകം മുഴുവനെയും തന്നിലേക്ക് ആകർഷിക്കുന്നു എന്ന ചിന്തയാണ് എൻ്റെ മനസ്സ് നിറഞ്ഞു നിൽക്കുന്നത്. കാരണം കുരിശും ക്രൂശിതനെയും കാണുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് എന്താ വരുന്നത്? വേദനയുടെ, പിടച്ചിലിൻ്റെ, കണ്ണുനീരിൻ്റെ, സഹനത്തിൻ്റെ, ചോര ചീറ്റുന്നതിൻ്റെ അടയാളങ്ങളാണ് ക്രൂശിതനിലേക്ക് നോക്കുമ്പോൾ, കുരിശിലേക്ക് നോക്കുമ്പോൾ നമുക്ക് തോന്നുന്നത്. അതായത് വേദനയുടെ പിടച്ചിലാണ് കുരിശുമരണം. മരണവേദനയുടെ നിലവിളിയും കണ്ണുനീരുമാണ് കുരിശുമരണം. ആ കുരിശിൽ നാം കാണുന്നത് എന്താ? മരിച്ചവൻ്റെ നെഞ്ചിൽ നിന്ന് തെറിക്കപ്പെട്ട വെള്ളവും രക്തവുമാണ്. എങ്ങനെ അവനെ നോക്കി അവൻ്റെ കുരിശിൻ്റെ മുകളിൽ, അല്ലെങ്കിൽ അവനെ നോക്കി എങ്ങനെയാണ് അവൻ രാജാവാണ് എന്ന് പറയാൻ സാധിക്കുക? യഥാർത്ഥത്തിൽ ക്രൂശിതൻ്റെ കുരിശിൻ്റെ മുകളിൽ അവൻ രാജാവാണെന്ന് എഴുതി വെച്ചത് വിജാതീയനായ പീലാത്തോസാണ് കൃത്യമായിട്ട് എഴുതി വെച്ചത്. ജെസു എയിൽ നസ്രേയനോ എറേദൈ ജുദൈ, നസ്രേയനായ ഈശോ യൂതന്മാരുടെ രാജാവെന്ന് അവൻ്റെ ക്രൂശിതൻ്റെ മുകളിൽ, കുരിശിൻ്റെ മുകളിൽ എഴുതി വെച്ചിരിക്കുക. പറഞ്ഞു ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ നന്ദി, ക്രൂശിതനായ ഈശോയേ, ക്രൂശിതനായ ഈശോയേ, ക്രൂശിതനായ ഈശോയേ, ക്രൂശിതനായ ഈശോയേ, ഞങ്ങളുടെ രാജാവേ, ഞങ്ങളുടെ രാജാവേ, ഞങ്ങളുടെ മേല്, ഞങ്ങളുടെ മേൽ, ഞങ്ങളുടെ ഭരണത്തിന്റെ മേൽ, ഞങ്ങളുടെ ഭരണത്തിന്റെ മേൽ, ഭരണം നടത്തണമേ, ഭരണം നടത്തണമേ. വിജാതീയനായ പീലാത്തോസ് എഴുതി വെച്ചു ജസുയിൽ നസ്രേനോ ഇൽ റേ ദേ ജുദേ, യൂതന്മാരുടെ രാജാവായ ഈശോ എന്ന് എഴുതി വച്ചിരിക്കുക. എങ്ങനെ ഈ ക്രൂശിതൻ്റെ മുകളിൽ ഈ ഒരു വിജാതീയനായ പീലാത്തോസിന് അങ്ങനെ എഴുതി വെക്കാൻ സാധിച്ചു? ഇതും യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 19:1-3 വചനത്തിൽ മൂന്ന് കാര്യങ്ങൾ നടക്കുന്നത് പീലാത്തോസ് കാണുക. ഒന്ന്, വളരെയധികം പീഡിപ്പിക്കപ്പെട്ടിരിക്കുന്ന, ശരീരം മുഴുവൻ ചോര ഒഴുകിക്കൊണ്ടിരിക്കുന്ന, ശരീരത്ത് മുഴുവൻ വ്രണങ്ങളായിരിക്കുന്ന കർത്താവിൻ്റെ തലയുടെ മുകളിൽ യഹൂദ പ്രമാണികൾ, റോമൻ പട്ടാളക്കാർ അവൻ്റെ ശിരസ്സിൽ ഒരു കിരീടം വയ്ക്കുക. ഈ ലോകത്തിലെ രാജാക്കന്മാർക്ക് ലഭിച്ച തരത്തിലുള്ള കിരീടമല്ല ഇതൊരു മുൾ കിരീടമാണ്.
മുള്ളുകൾ കൊണ്ടുണ്ടാക്കിയ താൽക്കാലികമായൊരു കിരീടം അവൻ്റെ തലയിൽ അമർത്തി വയ്ക്കുന്നത് പീലാത്തോസ് കാണുകയാണ്. രണ്ടാമത് പീലാത്തോസ് കാണുന്നത് അവിടെ ഉണ്ടായിരുന്ന റോമൻ പടയാളികൾ, അവിടെ ഉണ്ടായിരുന്ന യഹൂദ പ്രമാണികൾ. ആ ക്രൂശിതൻ്റെ ശരീരത്തിൽ ഒരു ചുവന്ന മേലങ്കി അണിയിക്കുക. ചുവന്ന മേലങ്കി രാജാക്കന്മാർ, സൈന്യാധിപന്മാർ ധരിക്കുന്നതാ. അപ്പോൾ ഈ പടയാളികൾ അവരറിഞ്ഞോ അറിയാതെയോ അവർ ക്രിസ്തുവിനെ ചുവന്ന മേലങ്കി അണിയിക്കുന്നിട്ട് കാണുക. മൂന്നാമത്തേത് പീലാത്തോസ് കാണുന്നത് ഈ പടയാളികളും ഈ യഹൂദ പ്രമാണികളും വളരെ അവജ്ഞയോടെയാണെങ്കിലും ക്രിസ്തുവിൻ്റെ മുഖത്ത് കൈകൾ കൊണ്ട് അടിച്ചിട്ട് പറയുന്നത്, കളിയാക്കാൻ വേണ്ടി പറയുന്നതാണെങ്കിലും, സാൽവേ ഇൽ റേ ദേ ജുദേ, യഹൂദന്മാരുടെ രാജാവേ നിനക്ക് സ്വസ്തി. അപ്പൊ ഈ മൂന്ന് കാര്യങ്ങളാണ് വിജാതീയനായ പീലാത്തോസ് കർത്താവിൻ്റെ കുരിശിൻ്റെ മുകളിൽ, ഇവൻ യൂതന്മാരുടെ രാജാവാണ് എന്ന് എഴുതി വയ്ക്കാനും അതൊരിക്കലും മാറ്റപ്പെടാൻ പറ്റാത്ത ഒരു കൽപ്പനയാണെന്ന് അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിക്കുന്നു. പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ നന്ദി. യൂതന്മാരുടെ രാജാവായി ഈശോയേ, യൂതന്മാരുടെ രാജാവായി ഈശോയേ, യൂതന്മാരുടെ രാജാവായി ഈശോയേ, യൂതന്മാരുടെ രാജാവായി ഈശോയേ, ലോകത്തെ മുഴുവൻ ഭരിക്കണമേ, ലോകത്തെ മുഴുവൻ ഭരിക്കണമേ, ഞങ്ങളുടെ ഭവനങ്ങളെ ഏറ്റെടുക്കണമേ, ഞങ്ങളുടെ ഭവനങ്ങളെ ഏറ്റെടുക്കണം, ഞങ്ങളുടെ കുടുംബങ്ങളെ ഏറ്റെടുക്കണമേ, ഞങ്ങളുടെ കുടുംബങ്ങളെ ഏറ്റെടുക്കണം, ഞങ്ങളുടെ തലമുറ തലമുറ തലമുറകളെ, ഞങ്ങളുടെ തലമുറ തലമുറ തലമുറകളെ അനുഗ്രഹിക്കണമേ, അനുഗ്രഹിക്കണമേ. പ്രിയപ്പെട്ടവര്, എന്താണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്? അതായത്, ഉപേക്ഷിക്കപ്പെട്ട കല്ല്, വലിച്ചെറിയപ്പെട്ട കല്ല്, ദൂരെ ഒന്നിനും കൊള്ളില്ല എന്ന് കരുതി കൊന്ന് തകർത്ത് കളയാനായിട്ട് പോയ കല്ല് ഒരു ഭവനത്തിൻ്റെ മൂലക്കല്ലായി മാറുന്നു, ഒരു രാജ്യത്തിൻ്റെ മൂലക്കല്ലായി മാറുന്നു, ഒരു വംശത്തിൻ്റെ മൂലക്കല്ലായി മാറുന്നു, ലോകം മുഴുവൻ്റെ രക്ഷയുടെ അടയാളമായിട്ട് മാറുക. അതുകൊണ്ടാണ് ആ വിജാതീയന് ആ ഒരു പ്രേരണ കിട്ടിയത്, ഇവൻ ജൂതന്മാരുടെ രാജാവാണ്. എന്നാൽ യഥാർത്ഥത്തിൽ അവൻ മരണപ്പെട്ട് കഴിഞ്ഞപ്പോൾ, അവൻ ഉയർക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ, പരിശുദ്ധാത്മാവ് അവനിൽ നിന്ന് നിർഗളിച്ചപ്പോൾ, അവൻ യൂതന്മാരുടെ രാജാവ് മാത്രമല്ല, തെക്കിൻ്റെയും വടക്കിൻ്റെയും കിഴക്കിൻ്റെയും പടിഞ്ഞാറിൻ്റെയും ലോക അതിർത്തികളുടെ എല്ലാറ്റിൻ്റെയും രാജാവായിട്ട് മാറുകയാണ്. ആ രാജാവിനെ നോക്കി കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തുതിക്കാമോ? അത്ഭുതം നടക്കട്ടെ കർത്താവേ. രാജാക്കന്മാരുടെ രാജാവായ ക്രിസ്തുവിന്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ, ആഘോഷിക്കാൻ ഒരുങ്ങുമ്പോൾ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് എല്ലാവിധ വിശ്വാസ രാഹിത്യങ്ങളുടെയും മന്ദതകളുടെയും ചൂടും തണുപ്പുമില്ലാത്ത അവസ്ഥകളുടെയും എല്ലാ നിസ്സംഗതയുടെ ദുരാത്മാക്കളെ ബന്ധിച്ച് ഞങ്ങളുടെ കർത്താവായ യേശുവിന്റെ രാജഭരണത്തിലേക്ക് അവിടെ നിന്ന് കൊണ്ടുവരണമേ. ഹല്ലേലൂയ്യ. പറഞ്ഞേ ഹല്ലേലൂയ്യ, ഹല്ലേലൂയ്യ, പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. അപ്പൊ ഈ സംഭവങ്ങളൊക്കെ നമ്മളെ സൂചിപ്പിക്കുന്നത് ഒരു രക്തസാക്ഷി രാജാവായ സംഭവമാണ്. അതാ കർത്താവിൻ്റെ രാജ്യത്വം രക്തസാക്ഷിത്വത്തിൽ പടുത്തുയർത്തപ്പെട്ടതാണ്. എന്തിനു വേണ്ടിയാണ്? എവറിത്തിങ് ഫോർ ദ ഗ്രേറ്റർ ഗ്ലോറി ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ ഉപരിമഹത്വത്തിന് വേണ്ടിയാണ്. എന്തിനാണ് ക്രിസ്തു തൻ്റെ ചോര കൊടുത്ത് ആ രാജസിംഹാസനത്തിലേക്ക് വന്നത്? അത് സഭയെ പടുത്തുയർത്താൻ വേണ്ടിയാ, ഫോർ ദ എഡിഫിക്കേഷൻ ആൻഡ് ഫോർ ദ ഗ്ലോറിഫിക്കേഷൻ ഓഫ് ദ ഹോളി കാത്തലിക് ചർച്ച്. കാരണം ദൈവരാജ്യത്തിൻ്റെ, യേശു സ്ഥാപിച്ച ആ ദൈവരാജ്യത്തിൻ്റെ ഈ ലോകത്തിൻ്റെ അടയാളമാണ്
ആഗോള കത്തോലിക്ക സഭ. അപ്പൊ ക്രിസ്തു തൻ്റെ ചോര കൊടുത്ത് നേടിയെടുത്ത സിംഹാസനം, നേടിയെടുത്ത രാജവംശം, നേടിയെടുത്ത ദാവീദിൻ്റെ വംശ സിംഹാസനം, അതെന്തിനു വേണ്ടിയാണ്? എല്ലാറ്റിനേക്കാൾ ഉപരി, മറ്റെല്ലാറ്റിനേക്കാൾ അവിടെ മഹത്വപ്പെടേണ്ടത് ദൈവമാണ്. അവിടെ പണിതുയർത്തപ്പെടേണ്ടത് സഭയാണ്, വിശ്വാസമാണ്, ദൈവസ്നേഹമാണ്, പരസ്നേഹമാണ്. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ക്രിസ്തു രക്തസാക്ഷിത്വത്തിന്റെ രാജാവ. അപ്പൊ സ്വർഗരാജ്യത്തിന്റെ മൂല്യങ്ങൾക്ക് വേണ്ടി, ദൈവരാജ്യം പണിതുയർത്താൻ വേണ്ടി സ്വയം ജീവൻ കൊടുത്ത രാജാവാണ് ക്രിസ്തു. വിശുദ്ധ പൗലോസ് 10-ാം അധ്യായം ഹെബ്രായർക്കാർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം 19-ാമത്തെ തിരുവചനത്തിൽ ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്, സഹോദരന്മാരെ, മക്കളെ, യേശുവിൻ്റെ രക്തം മൂലം വിശുദ്ധ സ്ഥലത്തേക്ക്, ദൈവരാജ്യത്തിലേക്ക്, ദൈവഭരണത്തിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചിരിക്കുക. ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം 19-ാമത്തെ തിരുവചനമാണ്. ക്രിസ്തുവിൻ്റെ രക്തസാക്ഷിത്വ നിമിത്തം, ക്രിസ്തുവിൻ്റെ രക്തം നിമിത്തം നമുക്ക് ദൈവരാജ്യത്തിലേക്ക്, ദൈവഭരണത്തിലേക്ക്, ദൈവസ്നേഹത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് ഭാഗ്യം ലഭിച്ചിരിക്കുകയാണ്. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ യേശുവിൻ്റെ ജനനത്തിന് 175 വർഷം മുമ്പ്, BC 175 ജീവിച്ചിരുന്ന ഗ്രീക്ക് രാജാവാണ് അന്തിയോക്കസ് എപ്പിഫാനസ്. ഈ അന്തിയോക്കസ് എപ്പിഫാനസ് രാജാവ് യഹൂദന്മാരെ മുഴുവൻ കീഴടക്കി. ഇത് ഗ്രീക്ക് രാജാവ്, യഹൂദന്മാരെ അടിമത്തത്തിലേക്ക് കൊണ്ടുവന്നു. ഇസ്രയേൽക്കാർ ആ ഗ്രീക്കുകാരുടെ അടിമകളായി. ഈ രാജാവ് 2 കൽപ്പനകൾ കൊടുത്തു. 1, നിങ്ങൾ വിഗ്രഹാരാധന നടത്തണം. 2, നിങ്ങൾ പന്നിയുടെ മാംസം ഭക്ഷിക്കണം. ഈ 2 കാര്യങ്ങളും യഥാർത്ഥ രാജാവിന്, ദൈവരാജാവിന് എതിരായ കാര്യങ്ങളാണ്. വിഗ്രഹങ്ങളെ പ്രതിഷ്ഠിക്കുന്നത്, മനുഷ്യരെക്കാൾ ഉപരി, ആ ദൈവത്തിനേക്കാൾ ഉപരി മനുഷ്യന് സ്ഥാനം കൊടുക്കുന്നത്. അപ്പം ഇത് ഒരിക്കലും ദൈവരാജ്യത്തിലുള്ളവർക്ക് അംഗീകരിക്കാൻ പറ്റുന്നതല്ലായിരുന്നു. എങ്ങനെയാണ് പന്നി മാംസം അവർക്ക് മ്ലേച്ഛമായി മാറുന്നത്, അശുദ്ധമായി മാറുന്നത്? എൻ്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞിട്ടുണ്ട്, അച്ഛൻ പന്നീനെ കണ്ടിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു, ഉണ്ട്. പന്നിയുടെ ചെവി കണ്ടിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു, ഉണ്ട്. അച്ഛാ, പന്നിയുടെ ചെവികൾ പന്നിയുടെ കണ്ണിൻ്റെ മുകളിലാ. ഇവിടെ ഒരു ദുരന്തം എന്താണെന്ന് അറിയാമോ? അതുമൂലം ഈ പന്നി എന്ന് പറയുന്ന മൃഗത്തിന് സ്വർഗത്തിലേക്ക് നോക്കാൻ പറ്റുന്നില്ല, ആകാശത്തിലേക്ക് നോക്കാൻ പറ്റുന്നില്ല, ദൈവത്തിലേക്ക് നോക്കാൻ പറ്റുന്നില്ല. Not oriented towards the heaven. അപ്പൊ അതുകൊണ്ട് എന്താ, പന്നി എപ്പോഴും ഇങ്ങനെ ചെളിക്കുണ്ടിലേക്കാ തിന്നുക, കുടിക്കുക, ആസ്വദിക്കുക. അപ്പൊ അതുകൊണ്ട് യഹൂദന്മാരെ പോലുള്ളവര് അവര് പന്നി മാംസത്തെ മ്ലേച്ഛമായിട്ട് കാണുന്നുവെന്ന് എൻ്റെ ഒരു കൂട്ടുകാരൻ എന്നോട് പറയുകയുണ്ടായി. അപ്പൊ നോക്കിക്കേ, ദൈവത്തെ നോക്കാത്തവര്, ദൈവത്തിന് പുറംതിരിഞ്ഞ് നിൽക്കുന്നവര് ദൈവരാജ്യത്തിന് പുറത്താകുകയും അവർ മ്ലേച്ഛരായി തീരുകയും ചെയ്യും. അപ്പൊ വീണ്ടും നമുക്ക് ആ രാജാവിൻ്റെ കൽപ്പനയിലേക്ക് വരാം. യഹൂദന്മാരോട് പറഞ്ഞു, വിഗ്രഹാരാധന നടത്തണം. യഹൂദന്മാരോട് പറഞ്ഞു, നിങ്ങൾ പന്നി മാംസം ഭക്ഷിക്കണം. അത് ദൈവത്തിന് പുറംതിരിഞ്ഞ് നിൽക്കണം. സത്യ ദൈവത്തെ ആരാധിക്കാൻ പാടില്ല. നിങ്ങളുടെ ശരീരത്തെ അശുദ്ധമാക്കണം, നിങ്ങളുടെ മനസ്സിനെ അശുദ്ധമാക്കണം, നിങ്ങളുടെ ജീവിതത്തെ അശുദ്ധമാക്കണം. ഈ ലോകത്തെ രാജാവായ ഈ രാജാവിൻ്റെ കൽപ്പനകളെ എതിർത്ത് നിന്നത് ആരാണെന്ന് അറിയാമോ? BC 175 മത്താത്തിയാസ് എന്ന് പറയുന്ന അക്കാലഘട്ടത്തിലെ ഇസ്രയേൽക്കാരുടെ പ്രധാന പുരോഹിതനായ മത്താത്തിയാസിൻ്റെ മകൻ മക്കബയറാണ്.
അങ്ങനെയാണ് ഞാൻ നിങ്ങൾക്ക് ഈ ഒരു വിചിന്തനത്തിനായി മക്കബയരുടെ പുസ്തകത്തിലെ ഒരമ്മയുടെയും ഏഴ് മക്കളുടെയും കഥ നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. മക്കബയരുടെ രണ്ട് മക്കബയരുടെ പുസ്തകം ഏഴാമത്തെ അധ്യായത്തിൽ ഈ ലോകത്തിലെ രാജാവ്, അതായത് ഗ്രീക്ക് രാജാവ്, അവരെല്ലാം ഗ്രീക്ക് രാജാവിൻ്റെ അടിമത്തത്തിലാണ്, അന്തിയോക്കസിൻ്റെ അടിമത്തത്തിലാണ്. അന്തിയോക്കസ് ഈ അമ്മയോടും ഏഴ് മക്കളോടും പറഞ്ഞ്, നിങ്ങൾ വിഗ്രഹങ്ങളെ, അതായത് എൻ്റെ വിഗ്രഹത്തെ നിങ്ങൾ പൂജിക്ക്, പന്നി മാംസം ഭക്ഷിക്ക്. അവർ ഏകസ്വരത്തിൽ പറഞ്ഞു, ഈ ലോകത്തിലെ രാജാവിൻ്റെ കൽപ്പനയല്ല ഞങ്ങൾക്ക് വലുത്, ഞങ്ങൾക്ക് വലുത് സർവത്തിൻ്റെയും അധിനാഥനായ ദൈവമെന്ന രാജാവിൻ്റെ കൽപ്പനകളാണ് ഞങ്ങൾക്ക് വലുത്. അതുകൊണ്ട് എന്ത് തന്നെയാണെങ്കിലും ഞങ്ങളതനുസരിക്കില്ല. ആഗ്നസ്, പിന്നീട് മദർ തെരേസയായ, കൽക്കട്ടയിലെ മദർ തെരേസ, വിശുദ്ധ മദർ തെരേസ, ആഗ്നസ് എല്ലാം ഉപേക്ഷിച്ച് ഈശോയ്ക്ക് പിന്തുടർന്ന് കോൺവെൻറ്റിൽ ചേരാനായിട്ട് ആഗ്രഹിച്ചപ്പോൾ പട്ടാളക്കാരനായ സഹോദരൻ പറഞ്ഞു, ആഗ്നസ് നീ എന്തിനാ പോകുന്നത്? അപ്പോൾ ആഗ്നസ് ആ പട്ടാളക്കാരൻ സഹോദരൻ പറഞ്ഞു, നീ നിൻ്റെ രാജാവിൻ്റെ കൽപ്പനകളനുസരിച്ചല്ലേ നീ പടവെട്ടാൻ പോകുന്നത്? അതെ, നീ യുദ്ധത്തിന് പോകുന്നത്. ഞാൻ പോകുന്നത് സർവത്തിൻ്റെയും അധിനാഥനായ ദൈവത്തിൻ്റെ കൽപ്പന, രാജാതിരാജൻ്റെ കൽപ്പന പാലിച്ചുകൊണ്ടാണ് ഞാൻ പോകുന്നത്. അതുകൊണ്ട് സ്നേഹപൂർവമുള്ള നിൻ്റെ ആ ഒരു ആഗ്രഹം ഞാൻ നിഷേധിക്കുന്നു, ഞാൻ കോൺവെൻറ്റിൽ ചേരുകയാണ്. മക്കബയരുടെ പുസ്തകത്തിൽ അവർ പറഞ്ഞു, മരിക്കേണ്ടതായിട്ട് വന്നാലും രാജാതിരാജനായ ദൈവത്തിൻ്റെ കൽപ്പന ഞങ്ങൾ ധിക്കരിക്കില്ല. ഇത് കേട്ടപ്പോൾ ഈ ലോകത്തിൻ്റെ രാജാവായി ആ രാജാവ് കോപാകുലനായി പറഞ്ഞു, വറച്ചട്ടി ഒരുക്കട്ടെ, അവിടെ ചട്ടി തീപിടിപ്പിക്കട്ടെ, അവരുടെ തലയിൽ നിന്ന് ചർമ്മം ഉരിഞ്ഞെടുക്കാനുള്ള ആയുധങ്ങൾ ഒരുങ്ങട്ടെ, ആ മക്കളുടെയും അമ്മയുടെയും നാവ് പിഴുതെടുക്കാനുള്ള വാളിന് മൂർച്ച കൂട്ടട്ടെ. അപ്പോഴ അമ്മ മക്കളോട് പറഞ്ഞു, എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, രണ്ട് മക്കവരുടെ പുസ്തകം ഏഴാം അധ്യായം 22-ാമത്തെ തിരുവചനമാണ്, എൻ്റെ മക്കളെ, നിങ്ങൾ എങ്ങനെ എൻ്റെ ഉദരത്തിൽ രൂപം കൊണ്ടുവെന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് ജീവനും ശ്വാസവും നൽകാനും നിങ്ങളുടെ അവയവങ്ങളും വാർത്തെടുത്ത് ഞാനല്ല, ഞാൻ വെറും ഒരു ഉപകരണമാണ്. മനുഷ്യനെ ഉരുവാക്കുകയും എല്ലാറ്റിനും ആരംഭം കുറിക്കുകയും ചെയ്തവനെ പ്രതി, നിങ്ങൾ നിങ്ങളെ തന്നെ വിസ്മരിക്കുക. അപ്പോൾ നഷ്ടപ്പെട്ടതെല്ലാം നിങ്ങൾക്ക് ദൈവം വീണ്ടു തരും, നിങ്ങൾക്ക് ദൈവം ജീവൻ തരും, പ്രാണവായു തരും. കാരണം അവനാണ് സകലത്തിൻ്റെ മതിനാഥൻ. ഈ ലോകത്തിലെ രാജാവല്ല, ഈ ലോകത്തിൻ്റെ കൽപ്പനകളല്ല, ദൈവത്തിൻ്റെ കൽപ്പനകൾ പാലിച്ച് നിങ്ങൾ ജീവത്യാഗം ചെയ്യണമെന്ന് ആ ഒരു അമ്മ മക്കളെ പഠിപ്പിക്കുക. ഏതമ്മയ്ക്ക് അങ്ങനെ പഠിപ്പിക്കാൻ പറ്റുക? ഓരോ അമ്മമാരും തൻ്റെ മക്കളെ മാറോട് ചേർത്ത് പാടാറില്ലേ, ചോരയും നീരും കൊടുത്ത് ഞാൻ അവനെ വളർത്തി, അവനെൻ്റെ മടിയിലെ പൂ മുട്ടുപോലെ, പൂ പുഞ്ചിരി പോലെ പുഞ്ചിരിച്ചു കൊണ്ട് കിടക്കുന്നു, കൈ വളരുന്നുണ്ടോ കാല് വളരുന്നുണ്ടോ എന്ന് നോക്കുന്ന ഒരമ്മ എങ്ങനെയാണ് ഇങ്ങനെ പറയാൻ പറ്റുക? പക്ഷേ യഥാർത്ഥ രാജാവിൻ്റെ കൽപ്പന പാലിക്കാൻ, സർവത്തിൻ്റെയും അധിനാഥനായ രാജാതിരാജൻ്റെ മുൻപിൽ കീഴ്പ്പെടാൻ, ഈ ജീവിതം വെറും ഉച്ഛിഷ്ടമാണെന്ന് ആ അമ്മ തൻ്റെ മക്കളെ പഠിപ്പിക്കാം. അങ്ങനെ 1 മുതൽ 6 വരെയുള്ള എല്ലാ മക്കളെയും അതിക്രൂരമായി പെറ്റമ്മയുടെ മുമ്പിൽ വെച്ച്, സഹോദരങ്ങളുടെ മുമ്പിൽ വെച്ച് ഓരോരുത്തരായി ആ രാജാവ് കൊല ചെയ്യുക. അങ്ങനെ ജീവൻ ഉപേക്ഷിക്കേണ്ടി വന്നിട്ടും അവർ യഥാർത്ഥ രാജാവിനെ ഉപേക്ഷിച്ചില്ല. ഈ ലോകത്തിൻ്റെ ഇരുളിൻ്റെ രാജാവിൻ്റെ കൽപ്പന അവർ ധിക്കരിച്ചു, ഈ ലോകത്തിൻ്റെ സുഖത്തിൻ്റെ രാജാവിനെ അവർ ധിക്കരിച്ചു, ത്യാഗത്തിൻ്റെ രാജാവിനെ അവർ മുറുകെ പിടിച്ചു. ഏറ്റവും അവസാനം ആ ഇളയവനെയും കൊല്ലുവാൻ പോകുന്നെന്ന് കേട്ടപ്പോൾ ആ അമ്മ തൻ്റെ ഇളയ കുഞ്ഞു മകനെ മാറോട് ചേർത്ത് മക്കബയരുടെ രണ്ട് മക്കബയരുടെ പുസ്തകം 7-ാം അധ്യായം 28-29 വരെ പറയുന്നുണ്ട്, മകനെ
ഞാൻ നിന്നോട് യാചിക്കുന്നു, ആകാശത്തെ ഭൂമിയെ നീ നോക്കുക, അവയിലുള്ള ഓരോന്നും നീ കാണുക. ഉണ്ടായിരുന്നവയിൽ നിന്നല്ല അവ ദൈവം ഉണ്ടാക്കിയത്, മനുഷ്യരും അതുപോലെ സൃഷ്ടിക്കപ്പെട്ടതാണ്. അതുകൊണ്ട് മകനെ, ഈ ലോകത്തിൻ്റെ കശാപ്പുകാരൻ രാജാവിനെ നീ ഭയപ്പെടേണ്ട. നീ ഭയപ്പെടേണ്ടത് സർവത്തിൻ്റെയും അധിനാഥനായ രാജാവിനെയാണ്. അതുകൊണ്ട് നീ സഹോദരന്മാർക്ക് യോജിച്ചവനാണ് എന്ന് തെളിയിക്കാൻ വേണ്ടി നീ അവരെ പോലെ നിന്റെ ജീവൻ കൊടുക്കുക. ഒരു ദിവസം അവരെ എനിക്ക് കിട്ടുന്നത് പോലെ നിന്നെയും എനിക്ക് കിട്ടുമെന്ന് ഉറപ്പാണ്. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ അമ്മയും മക്കളും സർവത്തിൻ്റെയും രാജാവായ ദൈവത്തിൻ്റെ മുൻപിൽ ഈ ലോകത്തിലെ ജീവനെയും തന്നെയും നിസാരമായി കാണുകയാണ്. അപ്പൊ നമ്മുടെ ചോദ്യം, നാം അനുസരിക്കേണ്ടത് ഈ ലോകത്തിലെ രാജാക്കന്മാരെയാണോ, ഈ ലോകത്തിലെ നമ്മുടെ മുൻപിൽ നമുക്ക് സുഖങ്ങൾ സൗകര്യങ്ങളൊക്കെ കൊണ്ടുവരുന്ന ഈ ലോകത്തിലെ ഇരുളിൻ്റെ രാജാക്കന്മാരെയാണോ, അതോ യഥാർത്ഥ രാജാവിനെയാണോ? വിശുദ്ധ പൗലോസ് തിമോത്തിക്കാർക്കെഴുതിയ ലേഖനം രണ്ടാമത്തെ തിമോത്തിക്കാർക്കെഴുതിയ ലേഖനം 1:8 തിരുവചനത്തിൽ പഠിപ്പിക്കുന്നുണ്ട്, നമ്മുടെ കർത്താവിന് യേശുക്രിസ്തു എന്ന രാജാവിന് സാക്ഷ്യം വഹിക്കാൻ നീ ലജ്ജിക്കരുത്, നിനക്ക് നാണമുണ്ടാകരുത്. അവൻ്റെ തടവുകാരനായ എന്നെ പ്രതിയും നീ ലജ്ജിക്കരുത്. കാരണം ദൈവത്തിൻ്റെ ശക്തിയിൽ ആശ്രയിച്ചു കൊണ്ട് കർത്തരാജാതിരാജനായ യേശുക്രിസ്തുവിൻ്റെ ആ ഒരു സുവിശേഷം പ്രഘോഷിക്കുവാൻ, ആ ക്ലേശങ്ങൾ ഏറ്റെടുക്കാനായിട്ട് നീ ധൈര്യപ്പെടുക. കാറ്റിക്കിസം ഓഫ് ദ കാത്തലിക് ചർച്ച് 2473 നമ്മളെ പഠിപ്പിക്കുകയാണ്, വിശ്വാസത്തിൻ്റെ സത്യത്തിന് വേണ്ടി, യഥാർത്ഥ രാജാവ് തരുന്ന കൽപ്പനകൾക്ക് വേണ്ടി, പരമമായ ജീവൻ കൊടുക്കാനുള്ള ഒരു വിളിയാണ് നമുക്ക് ഏവർക്ക് ലഭിച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ ബഹുമാനപ്പെട്ട റോയി പാലാട്ടി അച്ഛൻ എഴുതിയ അതിമനോഹരമായ ഒരു ലേഖനം ഷാലോൺ ടൈംസിൽ വന്നു. അതിങ്ങനെയാണ് ആരംഭിക്കുന്നത്, 21-ാമൻ്റെ രഹസ്യമെന്നാണ് അതിൻ്റെ പേര്. ആ 21-ാമൻ്റെ രഹസ്യം എന്ന് പറയുന്നത് ഓഗസ്റ്റ് 30 ഡയക്ലീഷ്യൻ ചക്രവർത്തിയുടെ കാലത്ത് ഫെലിക്സ് എന്ന വിശുദ്ധനെ പട്ടാപ്പകല് വറച്ചട്ടിയിലിട്ട് വറക്കുക. ഇത് കണ്ടുകൊണ്ടിരുന്ന ഊരും പേരും അറിയാത്ത ഒരു യുവാവ് ആ രക്തസാക്ഷിത്വത്തിൽ നിന്ന് ശക്തി പ്രാപിച്ചു പറഞ്ഞു, ആ ഫെലിക്സ് സ്നേഹിക്കുന്ന രാജാവിനെ ഞാനും സ്നേഹിക്കുന്നു, ആ ഫെലിക്സ് സ്നേഹിക്കുന്ന രാജാവിന് വേണ്ടി ഞാനും എൻ്റെ ജീവൻ കൊടുക്കുന്നു. അവൻ്റെ പേരെന്താണെന്നറിയില്ല, അവൻ്റെ ഊരെന്താണെന്നറിയില്ല, അവൻ ആരാണെന്നറിയില്ല. എന്നാൽ സഭ അതുകൊണ്ട് അവനൊരു പേര് കൊടുത്തു, അഡോപ്റ്റസ് എന്ന് പറഞ്ഞാൽ കൂട്ടിച്ചേർക്കപ്പെട്ടവൻ. പ്രിയപ്പെട്ടവരെ, ഡയക്ലീഷ്യൻ ചക്രവർത്തിയുടെ കാലത്ത് ഇതേപോലെ ഫെലിക്സിൽ നിന്ന് വിശ്വാസ സാക്ഷ്യത്തിൻ്റെ പ്രകാശം ചെന്ന് അഡോപ്റ്റസിൽ ചെന്നതുപോലെ, ഈ 21-ാം നൂറ്റാണ്ടിലെ ലിബിയയുടെ കടൽ തീരങ്ങളിലെ രാജാതിരാജനായ കർത്താവായ യേശുക്രിസ്തുവിന് വേണ്ടി തൻ്റെ പെടല് നീട്ടിക്കൊടുത്ത കോപ്റ്റിക് സഭയിലെ 20 ക്രിസ്ത്യാനികളെ ഓർക്കുന്നുണ്ടാകും. അവരുടെ രക്തം ആ ലിബിയ കടലിൽ ഒഴുകുന്നത് നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയയിലൂടെ കണ്ടിട്ടുണ്ട്. The 21st, a journey into the martyrs of the Coptic Church enna Martin Mishab enna ezhuthukan ezhuthiya pusthakathe uddharichukondu Roy Palatti acham parayunnathu aa samayathu avade oru negro payyan undayirun ivare konnu kazhinjappol theevravaadigal aa negro chekkanodu chodichu nee christuvil vishwasikkunnundo നീ ക്രിസ്ത്യാനിയാണ്, അവനല്ല എന്ന് പറഞ്ഞു. എങ്കിൽ യേശുവിനെ ധിക്കരിച്ച് ഓടിപ്പോകാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ ആ ഊരും പേരും അറിയാത്ത കാനയിൽ നിന്ന് കുടിയേറിയവൻ പറഞ്ഞു, ഇവിടെ കിടക്കുന്ന 20 പേര് എൻ്റെ കൂടെ ജോലി ചെയ്തവരാ, അവർ ഇന്നലെ ഇവരെ എൻ്റെ കൂടെ ചായ കുടിച്ച് ഭക്ഷണം കഴിച്ചവരാ,
അവരേത് രാജാവിന് വേണ്ടിയാണോ അവരുടെ ജീവൻ കൊടുത്തത്, ആ രാജാവിന് വേണ്ടി ജീവൻ കൊടുക്കാൻ ഞാനും തയ്യാറാണ്. അങ്ങനെ കോപ്റ്റിക് സഭ 21-ാമൻ്റെയും കൂടി രക്തസാക്ഷിത്വ തിരുനാൾ ആഘോഷിക്കാൻ ഒരുങ്ങിയാണ്. പ്രിയപ്പെട്ടവരെ, ക്രിസ്തു രാജാവ് നേടിത്തന്നത് രക്തസാക്ഷിത്വത്തിൻ്റെ രാജ്യമാണ്, ത്യാഗത്തിൻ്റെ, സഹനത്തിൻ്റെ, സഹനദാസൻ്റെ രാജ്യത്വമാണ്. മറ്റെല്ലാം മായയാണ്. ഈ തരുന്ന സുഖങ്ങളെല്ലാം താൽക്കാലികമാണ്, നൈമിഷികമാണ്. എന്ന് നിലനിൽക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രാജ്യത്വമാണ് മക്കളെ. ബാക്കിയെല്ലാം മായ, 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 സർവതും മായ. പിന്നെ റിയലായിട്ടുള്ളത് എന്താണ്? രാജാതിരാജനായ ക്രിസ്തുവാണ്. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. രാജാതിരാജനായ ഈശോയേ, രാജാതിരാജനായ ഈശോയേ, എന്നെയും എന്റെ കുടുംബത്തെയും, എന്നെയും എന്റെ കുടുംബത്തെയും, എന്റെ മക്കളെയും, എന്റെ മക്കളെയും, എന്റെ രാജ്യത്തെയും, എന്റെ രാജ്യത്തെയും, എന്റെ നാടിനെയും, എന്റെ നാടിനെയും, എന്റെ സഭയെയും, എന്റെ സഭയെയും, ഈ കാലഘട്ടത്തിലെ, ഈ കാലഘട്ടത്തിൽ ഏറ്റെടുക്കണമേ, ഏറ്റെടുക്കണമേ, നയിക്കണമേ, നയിക്കണമേ. ആമേൻ, ആമേൻ.